പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയാണല്ലോ കഴിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എരിവൊക്കെ ചേർത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ഒരു മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, അധികം കുഴഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി നല്ലൊരു മണം വരണം. ഇതിലേക്ക് നമുക്ക് സവാള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്തിരുന്നു, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറണം. സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്കിനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒന്ന് ചൂടാവണം. ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ കിഴങ്ങിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഇടയ്ക്കൊക്കെ കിടക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കത്തില്ലേ, അതേപോലെ. ഇതെല്ലാം ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പം ആ പച്ചയ്ക്ക് കിടക്കുന്ന ആ സവാള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ചേർക്കാൻ കേട്ടോ. മധുരക്കിഴങ്ങ് മസാല തയ്യാറായിട്ടുണ്ട്. പൊടിയായിട്ടരിഞ്ഞ സവാള കുറച്ചുകൂടെ മുകളിൽ വിതറി കൊടുക്കാം. ഇത് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങ് മസാല എങ്ങനെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ദോശക്കുള്ളിൽ ഫില്ല് ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ ചപ്പാത്തിക്കുള്ളിൽ വെച്ച് പരത്തി പറാത്ത ഉണ്ടാക്കി കഴിക്കാം, ബോണ്ട ഉണ്ടാക്കി കഴിക്കാം. മധുരക്കിഴങ്ങ് മസാല ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വിങ്സ് ഓഫ് ഫ്ലേവർ.